അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു മധുരക്കറി ഉണ്ടാക്കാം. പൈനാപ്പിളും മുന്തിരിങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളി സദ്യയുടെ സ്റ്റൈലിൽ നമുക്കൊരു മധുരക്കറി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ മധുരക്കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിന് മുമ്പ് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മധുരക്കറിക്ക് ആവശ്യമായ പൈനാപ്പിള് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ വെന്ത് കഴിഞ്ഞ് പിന്നെ ഉടയ്ക്കാൻ നിൽക്കേണ്ട. 100 ഗ്രാം മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. റോസ് മുന്തിരി ആവണം കുറച്ചുകൂടെ കളറായിട്ട് കിടക്കും. ഒരു ചെറിയ തേങ്ങ ചിരകി എടുത്തിരിക്കുന്നത്. 50 ഗ്രാം ശർക്കര ചീകി എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ജീരകം, 2 പച്ചമുളക്. അപ്പോൾ ഇത്ര ഐറ്റങ്ങളാണ് നമ്മുടെ പൈനാപ്പിൾ മധുരക്കറിക്ക് വേണ്ടിയുള്ളത്. നമുക്ക് ഇതിനിപ്പോൾ അതൊക്കെ ഇനി പരിപാടി ഒന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതിന് മധുരക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. അത് ചട്ടിയിലിട്ടിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടു. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്കത്. അപ്പോൾ ഈ പൈനാപ്പിൾ വേവുന്ന സമയം നമുക്ക് ആ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. കുറച്ച് തേങ്ങ വറുത്ത് കൊടുക്കണം. തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകൂടി ഇടാം. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ഒഴിക്കണ്ട, വെള്ളമൊന്നും ഒഴിക്കാണ്ട് ചതച്ചെടുക്കാവുള്ളൂ. അപ്പോൾ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ ഒന്ന് ഒതുക്കി എടുത്തതുണ്ട്. അപ്പോഴാണ് നമ്മൾ അപ്പോൾ വെച്ചിട്ടൊരു 15 മിനിറ്റ് ആയി. നമുക്കതിൻ്റെ മൂടെ വന്നിട്ട് നോക്കാം. പൈനാപ്പിൾ ഏകദേശമൊക്കെ വെന്ത് കാണും. പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും ഇട്ട് കൊടുക്കാം. ശർക്കര വേറെ ഉരുക്കാൻ നിൽക്കേണ്ട, ഇതിലേക്ക് നേരിട്ടങ്ങ് ഉരുക്കാം. ശർക്കര നമ്മൾ ചീകി വെച്ചാൽ വേഗം ഒന്ന് അലക്കും. അപ്പോൾ നമുക്കിനി ഇതിലിടാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ തേങ്ങ എന്ന് വറുക്കുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി വറുത്തെടുക്കാം. ഒരു ബ്രൗൺ നിറവാകുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെ സൈഡിലേക്ക് ഉള്ളതൊക്കെ കരിഞ്ഞു പോകും. തേങ്ങ ഫ്രൈ ആയിട്ട് ബ്രൗൺ കളറായി. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്. ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് കടന്നു കഴിയുമ്പോഴത്തേക്കും ശർക്കരയുടെ ബാക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോകും. അപ്പോൾ അരപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തേച്ച് അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെടുത്തേക്കുന്ന കുറച്ച് വലിപ്പമുള്ള മുന്തിരിങ്ങയാണ്. കറുത്ത മുന്തിരിങ്ങ ആണെങ്കിൽ കാണാൻ വെച്ചിട്ട് ഭംഗി ഉണ്ടാകും. അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം മുന്തിരിങ്ങ ഇടാൻ, അല്ലെങ്കിൽ മുന്തിരിങ്ങ വെന്ത് പൊട്ടി അവിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കാം. കറുത്ത മുന്തിരിങ്ങ ആണെങ്കിൽ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇനി കടുക് തളിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് കൊട്ടി വറ്റൽമുളകും കറിവേപ്പിലും കൂടി ഇടാം. അപ്പോൾ ഇനി കറിയിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കാം. നമ്മൾ സദ്യക്ക് കൊടുക്കുന്ന സ്റ്റൈലിൽ അടിപൊളി ഒരു പൈനാപ്പിൾ മധുരക്കറി റെഡിയാക്കി. മധുരക്കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വിഭവമായിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു.